ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. അതെ ഗായ്സ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഏറ്റവും താരമായ ബോജൻ ക്രിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ എത്തുന്നുവെന്ന് 100% ഉറപ്പിക്കാം. കാരണം അതിനെക്കുറിച്ച് മറ്റൊരു വാർത്ത പറയാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ മിന്നും താരമായ ബെർത്തലോമിയോ ബെച്ച ഇപ്പോൾ എ ടി കെ മോഹൻ ബഗാൻ ിലേക്ക് പോകുന്നുവെന്നാണ് ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞത്. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് പോയ ഓഗ്ബെച്ച ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ലോൺ അടിസ്ഥാനത്തിൽ തിരിച്ചു വരുമെങ്കിലും തിരിച്ചും എ ടി കെ മോഹൻ ബഗാനിൽ ജോയിൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ബോജൻ ക്രിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ആകാൻ സാധ്യതയുണ്ട്. കാരണം ബോജൻ ക്രിക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് വ്യക്തമാക്കിയതിൽ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമേ താരവുമായിട്ട് ചർച്ച ചെയ്ത് പരാജയപ്പെട്ടെങ്കിലും പിന്നീടും ഈ താരമായിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഈ താരത്തിനെ ടീമിലെത്തിക്കാൻ തന്നെയായിരിക്കും മാനേജ്മെൻറ്റ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലെത്തും. അതുപോലെ തന്നെ മറ്റൊരു താരമായ ഓസ്ട്രേലിയൻ താരത്തിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടം ഇട്ടിട്ട് ഉണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കാൻ സാധിച്ചത്. റായി വില്യംസ് എന്ന് പറയുന്ന ഒരു ഡിഫൻഡറെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ താരത്തിൻ്റെ പിറകെ ഇപ്പോൾ മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബ് ഉണ്ടെന്നാണ് കേട്ടത്. അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുമോന്നും ഇനി നമുക്ക് കണ്ടറിയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ അപ്ഡേറ്റ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചിനെ കുറിച്ച് കൂടുതൽ നോക്കുകയാണെങ്കിൽ പീറ്റർ ബോസും അതുപോലെ സ്കോളറിയും അല്ലെന്ന് ഉറപ്പിക്കാം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന 3 കോച്ചുമാരിൽ ഇവരാരുമില്ലെന്നാണ് മർഗസ്മർഗളാവോ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.